ഹലോ സുഹൃത്തുക്കളെ, അപ്പം നമ്മൾ നാല് ആടിൻ്റെ പാർട്ടിയാണ്. അതിൽ രണ്ടാട് നമ്മൾ ഫുള്ളായിട്ട് കണലിൽ ചുട്ടെടുക്കാൻ പോവുകയാണ്. നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആടിന് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ആദ്യം ഉപ്പ് മാത്രം നെല്ലോടുത്തൊന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും അധികം നല്ല മല്ലിപ്പൊടി അല്ലെങ്കിൽ മദ്രാസ് മസാല ഏതാനും നല്ല കുറച്ച് അതും ചേർത്ത് പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ അറബി മസാലയാണ് കുറച്ച് കൂടുതൽ ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർക്കുക. എന്നിട്ട് ഇതുപോലെ നമുക്ക് നല്ല മസാല അതിമേ തേച്ച് പിടിപ്പിക്കാം. മസാല തേച്ച് പിടിപ്പിച്ച് വെക്കണം എന്നൊന്നുമില്ല, നമുക്ക് ആടിൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാനുള്ളതാണത്. അതിൽ കുറച്ച് കടലുണ്ട്, ഉള്ളി, ഉണക്കമുന്തിരി ഇതൊക്കെ പാടെ മിക്സാക്കിയിട്ട് ഇതുപോലെ വേവിച്ചെടുത്ത് നമ്മൾ ഒരു ഹാഫ് വേവിൽ നമ്മൾ എന്ത് ചെയ്യണം, ആടിൻ്റെ ഉള്ളിൽ ഇത് നിറച്ച് കൊടുക്കുകയാണ്. ഇത് നിറച്ച് കൊടുത്തിട്ട് നമ്മളിത് തുന്നും, ശരിക്കിന് അത് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട ചെറുതായിട്ട് ഫ്രൈ ചെയ്തൊരു കോഴിമുട്ടയും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ഒരു ഹാഫ് വേവിൽ ചോറ് വേവിച്ച് അങ്ങനെയും നമുക്ക് നല്ല ടേസ്റ്റുള്ള നെയ്ച്ചോറ് മാറി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മളൊരു കെട്ടുകമ്പിയേറ്റും തുന്നി അത് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അത് വിടർന്ന് പോരും. ഇതുപോലെ കാലൊക്കെ ശരിക്കിന് കെട്ടിയ ശേഷം നമ്മൾ ചെമ്പിൽ വെക്കലാണ്. അപ്പോൾ രണ്ടാടും മസാലയൊക്കെ തേച്ച് കാലൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെമ്പെടുക്കണം. ചെമ്പിൻ്റെ അടിയിൽ ഒരു 1.5 ഇഞ്ച് വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഓട്ടുള്ള തട്ടോ അല്ലെങ്കിൽ നമ്മൾ നാട്ടിലാണെങ്കിൽ നെറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ പട്ട വെക്കുന്നുണ്ട്. വായൻ്റെ പട്ട, മൂച്ചിൻ്റെ ഇല, ഇങ്ങനത്തെ ഒക്കെ അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ശേഷം ഇതുപോലെ നമുക്ക് ആട് ഇങ്ങനെ വെച്ച് കൊടുക്കലാണ് ചെയ്യുന്നത്. ഇനി നമുക്കതിൻ്റെ മേലെ കുറച്ച് ചെറുനാരങ്ങൻ്റെ നീര് കൊയ്ച്ചു കൊടുക്കാം. പിന്നെ കളറിന് സാഫ്രാനാണ്, അതായത് കുങ്കുമം കുറച്ച് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് വെള്ളം കൂടാനും പാടില്ല, പറ്റ കുറയാനും പാടില്ല കേട്ടോ. ഒരു സകലം വെള്ളം അതിൻ്റെ അടിയിൽ വേണം. ആ വെള്ളത്തിൽ ഇതൊരു 1 മണിക്കൂർ ഒന്ന് കിടക്കണം, അപ്പോഴാണ് ഇതിന് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. തീയ് കണലാക്കണം. ഇതുപോലെ കണൽ കത്തുന്ന വെക്കാൻ പാടില്ല. കത്തുന്ന കൊള്ളി ഒഴിവാക്കിയിട്ട് ഇതുപോലെ കണലായതിൻ്റെ ശേഷം നമ്മൾ ചെമ്പതിലേക്ക് വെച്ച് കൊടുക്കണം. ഇനി അതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് കണൽ നമ്മൾ മുകളിലോട്ടും വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് ഈ കണലിൽ ഇത് ആ വെള്ളത്തിലും ഇതിങ്ങനെ ആയണം. അടിയിൽ കത്താൻ പാടില്ല. അടിയിൽ കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. അഥവാ ചെമ്പിൻ്റെ അടിയിൽ വെള്ളം പറ്റുകയാണെങ്കിൽ നമുക്ക് ശകലം വെള്ളം കൂടി സൈഡ് തുറന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വെള്ളം പറ്റുകയാണെങ്കിൽ ഇപ്പം നമുക്ക് 2 മണിക്കൂർ ഇത് വന്നിട്ടുണ്ട്. നമ്മൾ നല്ല ചുവന്ന് വന്നിട്ടുണ്ട്, ഉണ്ടാവും ഉഷാറായിട്ട് വന്നിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടുണ്ട്, ഉണ്ടാവും ഇറച്ചൊക്കെ എല്ലാം വന്നിക്കണം വേറിട്ട് നിന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇത് ബിരിയാണിയിലാണ് നമുക്കിത് വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് പ്ലേറ്റ് ബിരിയാണിക്ക് നമ്മൾ ആട് വെച്ച് കൊടുക്കും. ഇതുപോലെ ബിരിയാണിൻ്റെ മേലുള്ള കിസ്മിസുകളും ആ കളറും ഒന്ന് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ ചോറ് പ്ലേറ്റിൽ വിളമ്പിൻ്റെ ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫുള്ളായിട്ടുള്ള ആട് വെച്ചുകൊടുക്കലാണ്. ഇതൊരു ഫുള്ളായിട്ടൊരു അറബ്യൻ രീതി മാത്രമാണ് കേട്ടോ. നമുക്ക് നമ്മളെ നാടൻ രീതിയിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരാട് ഇതിൽ നിന്ന് ഫുള്ളായിട്ട് നമ്മളിനി എടുത്തിട്ട് ഈ ഒരു പ്ലേറ്റിൽ ഒരാടും വെച്ച് കൊടുക്കണം. പക്ഷേ ആടുണ്ടെങ്കിൽ എല്ലുമെന്നൊക്കെ വേറിട്ട് നല്ല ഇതായിട്ട് നല്ല സ്മൂത്തായിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ ആ മാറ്റി വെച്ച ചോറ് അതിൻ്റെ മേലിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ കിസ്മിസുകളും പൊട്ടോട്ട ഫ്രൈ ചെയ്തൊക്കെ അതിൻ്റെ മേലെ വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ മോഡിഫൈ ചെയ്തെടുക്കാം, നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊരു അറേബ്യൻ രീതിയിലാണ് നമ്മൾ ഈ ആട് ചുട്ടിട്ടുള്ളത്. നമുക്കിതുപോലെ നമുക്ക് ചുടാൻ നല്ല വെളുത്തുള്ളി, ഇഞ്ചി, മസാലകളൊക്കെ ചേർത്തിട്ട് നമുക്കിതുപോലെ ചെമ്പിൽ ചുട്ടെടുക്കാവുന്നതാണ്. സിമ്പിളായിട്ട് ചുടാവുന്നൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ടാട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ മച്ചിപ്പൂസ് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ മച്ചിപ്പൂസ് ആദ്യം മുകളിൽ ഇറച്ചിന് മാറ്റി വെച്ചതിന് ശേഷം ചോറ് ഇതുപോലെ നമ്മൾ പ്ലേറ്റിലാക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ആ ചോറിൻ്റെ മേലെ ഒരാട് ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ്. അപ്പം മച്ചിപ്പൂസിലെ ഇറച്ചി ഇതും നല്ല ടേസ്റ്റാണ്. ആ ചോറ്റിൽ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ 4 ആടിൻ്റെ പാർട്ടി ക്ലോസ്.